കുടുംബത്തിൽ തന്നെ സമാധാനകരായിരിക്കണം. സാറേ സാറേ ഉള്ളത് കൊണ്ടുവരണേന്നും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിച്ച്. ഞങ്ങൾ എന്ത് വേണം ഇപ്പോൾ പറയുമ്പോൾ ഇവർ ഞങ്ങൾ നേരെ പോലീസിനെ വിളിക്കുക, നമ്മളിങ്ങനെ വരട്ടി ഓടിക്കും. 35 വർഷം വെളിനാട്ടിൽ പ്രവാസിയായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ എനിക്ക് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാതായിരിക്കുക. ഇനി ആത്മഹത്യ അല്ലാതെ വേറൊരു പോകാൻ വഴി എനിക്കില്ല. വീട്ടിനകത്ത് ഇപ്പോൾ ആകെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങളായി, വീട്ടിനകത്ത് ഓരോ ആവശ്യങ്ങൾ നടത്താത്തൊരവസ്ഥയായി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വീട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തെ വനിതാ പൈസക്കാരിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുക ഈ അലക്സാണ്ടർ മുത്തുട്ടിൻ്റെ ഭാര്യ. എന്നിട്ടും അതിൻ്റെ 1% മതി ഞങ്ങളെപ്പോഴുള്ള പാവത്തങ്ങളുടെ പൈസ തന്നു തീർക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് അതിനെ തീരുമാനം അറിഞ്ഞിട്ട് പോകുന്നുള്ള രീതി ഇവിടെ നിൽക്കും. അല്ല ഞങ്ങൾക്ക് വേറെ ഒരു നിവർത്തിയുള്ള സത്യം പറഞ്ഞു. ഇപ്പം ജോലിയും കളഞ്ഞിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു നിവർത്തിയില്ല. മൊത്തം മാനേജർമാർ കൂടെ ചേർത്ത് ഒറ്റ ജാമ്യം എടുത്തു. മോട്ടിക്കാത്തവൻ ഇതിനാ പോക്കറ്റ് തപ്പുന്നേ. ഈ അവർക്കിടയിൽ തെറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ജാമ്യം എടുക്കേണ്ട കാര്യമുണ്ട്. നമസ്കാരം. മുത്തൂറ്റ് ഫിനാൻസിൽ പണം നിക്ഷേപിച്ച സാധാരണക്കാരായ നിരവധി ജനങ്ങൾ അവരിപ്പോൾ പെട്ടിരിക്കുകയാണ്. അവർ നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവർക്ക് തിരികെ ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള മുത്തൂറ്റ് ഫിനാൻസ് സ്ഥാപനത്തിന് മുന്നിലാണ്. ഇവിടെ നിരവധി പേർ ഇന്ന് രാവിലെയോടുകൂടി അവരുടെ പണം തിരിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ബ്രാഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ചേട്ടാ, എന്താ പേര്? എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 2018 ഈ മുത്തൂറ്റ് ബ്രാഞ്ചുകാർ, മുത്തൂറ്റ് ഫൈനാൻസ് ലിമിറ്റഡ് NCD തുടങ്ങുന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പോയില്ല, പല പ്രാവശ്യം അവരെന്നെ വിളിച്ചു, സാറേ എങ്ങനെയും ഒന്ന് സഹായിക്കണം, കുറച്ച് പൈസയെങ്കിലും കൊണ്ട് ഇടണം എന്നും പറഞ്ഞൊക്കെ അവർ നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് പൈസ കൊണ്ടിട്ടിരുന്നു. ഞാനൊരു 550,000 രൂപ, 555,000 രൂപയാണ് ഇട്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് മുത്തൂറ്റിന് ഒരു ചെറിയ എമൗണ്ടാണെങ്കിലും നമുക്കിതൊരു വലിയ എമൗണ്ടാണ്. നമ്മുടെ ജീവിതകാലം മൊത്തം ഉണ്ടാക്കിയ കാശാണ് ഇതിൻ്റെ. എനിക്ക് 74 വയസ്സുണ്ട്. ഞാൻ ഇതിൻ്റെ പലിശ വാങ്ങിച്ച് മാസം തോറും വാങ്ങിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2018 നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടത്, NCD ആയിട്ട് ഇട്ടത്. അത് 3 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാലാവധി പൂർത്തിയായി. 3 വർഷം തികയുന്നതിൻ്റെ 6 മാസം മുമ്പോട്ട് പലിശ കിട്ടാതെയായി, മാസം തോറും കിട്ടിക്കൊണ്ടിരുന്നേ. അപ്പം കാലാവധി കഴിഞ്ഞിട്ടും പലിശയില്ല, മുതലും ഇല്ലാത്ത ഒരവസ്ഥയായി. അപ്പോൾ നമ്മൾ മുത്തൂറ്റുകാരോട് പോയി ചോദിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ അവർ ഈ പറഞ്ഞിരിക്കുന്ന അവർ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്ന് ഈ കാശ് മുത്തൂറ്റിനാന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് കൽക്കട്ടയിലുള്ള നമ്മളറിയാത്തൊരു കമ്പനിക്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. മറിച്ച് കൊടുത്ത് അതിൻ്റെ ഭീമമായ ഒരു കമ്മീഷനെ ഇവർ വാങ്ങിച്ചു. അപ്പോൾ മറിച്ച് കൊടുത്ത ആ കമ്പനി രണ്ട് പൊളിഞ്ഞു. കോവിഡിൻ്റെ കാലമായപ്പോൾ അത് പൊളിഞ്ഞു പോയപ്പോൾ RBI ഇത് ഏറ്റെടുത്തു. അവരുടെ മുതലെല്ലാം കണ്ടുകെട്ടി. മുതൽ കണ്ടുകെട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 8% RBIയുടെ ത്രൂ നമുക്ക് കിട്ടുന്നത്. ബാക്കി 92% ഇവരുടെ കൈ ഇവർ നമുക്ക് തരണം. ഇവരെ നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ മുത്തൂറ്റിലല്ല ഇട്ടത്, നിങ്ങൾ വേറൊരു കമ്പനിയിലാണ്. ശ്രീ എന്ന് പറയുന്ന കൽക്കട്ടയിൽ ആദ്യം നിങ്ങളോട് പറഞ്ഞത് മുത്തൂറ്റിലേക്ക് എന്ന് പറഞ്ഞാണെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് 1 മാസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പം നമ്മൾ പോയി അവരോട് ചോദിച്ചു, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഇങ്ങനെ വന്നേ, ഞങ്ങൾ മുത്തൂറ്റിലാണല്ലോ പൈസ ഇട്ടേന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അത് ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാപനമാണ്, സാറ് എന്തിനാണ് ഇതൊക്കെ തിരക്കുന്നേ, സാറ് മുത്തൂറ്റിലാണ് പൈസ ഇട്ടിരിക്കുന്നത്, മുത്തൂറ്റാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അവസാനം എന്താ പറഞ്ഞത്? പിന്നെ വേറെ ബ്രാഞ്ചിലാണ് വേറെ ഒടുക്കം അവർ പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ കൽക്കട്ടയിലൊരു ബ്രാഞ്ചിലാണ് ഇട്ടേക്കുന്നേ. അപ്പം ഞങ്ങൾ പറഞ്ഞ് കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലം പോലും ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ അവിടെ ആ ബ്രാഞ്ച് ഞങ്ങളെങ്ങനെ കൊണ്ടിടുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ഈ തന്നെയല്ലേ കൊണ്ട് തന്നേ. അപ്പോൾ അവർ പിന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒടുക്കം അവർ പറഞ്ഞ് അവർ പൈസ വാങ്ങിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇത് RBI ഏറ്റെടുത്തുകൊണ്ട് അവർ തന്നോളും എന്നാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ആകെ കൂടി കിട്ടിയത് കാലാവധി കഴിഞ്ഞിട്ട് 3 വർഷം അധികമായി. ഇപ്പോൾ മൊത്തം 6 കൊല്ലമായി ഇത് ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെയും ആകെ കിട്ടിയത് 8%. അപ്പം ഞങ്ങൾക്ക് ഒരു ലെറ്റർ കിട്ടിയിരുന്നു, നിങ്ങളുടെ ഇടപാടുകളെല്ലാം തീർന്നു, ഇനിയൊന്നും തരാനില്ല. കാര്യം അവരുടെ ഈ RBI ഏറ്റെടുത്തപ്പോഴത്തേക്ക് അവരുടെ മുതൽ കണ്ട് കെട്ടി, ഇത്രയും ഇതേ നമുക്ക് തരാനുള്ളൂ. ഇവരോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കത്തില്ല, കണ്ടാൽ ഇവർ നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാനുള്ള അനുവാദം തരത്തില്ല. ഈ രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നു, ഇവരെന്താണ് പറയുന്നത്? ഇവർ രാവിലെ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ
ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ഓടിപ്പോയി റിസപ്ഷനിൽ പറഞ്ഞു. അവർ നേരെ അകത്ത് കയറിയിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഇവിടെ ഇന്ന് ആരും ഇല്ല സാറേ, എല്ലാവരും എറണാകുളത്തൊരു മീറ്റിങ്ങിന് പോയിരിക്കുക, ഇന്ന് ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എം ഡി അല്ലാതെ വേറെ ഇത് ചെയർമാൻ അല്ലാതെ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അന്നുള്ള ഇരുന്ന് സാർമാരെല്ലാം മീറ്റിങ്ങിന് പോയിരിക്കും, ആരും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ തന്നെ എന്നാൽ ശരി വന്ന് കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ, അതുവരെ ഞങ്ങളിവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് ഇവർ പോലീസുകാരെ വിളിച്ചത്. അവർ വന്ന് നമ്മളോട് വിവരങ്ങളൊക്കെ തിരക്കിയപ്പം നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അകത്തുനിന്ന് 10 രൂപ എണ്ണം ഇറങ്ങി വന്നു. ആരും ഇല്ലയെന്ന് പറഞ്ഞ സ്ഥാനത്താണ് 10-20 പേര് ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ പേര് എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസുണ്ട്, FIR ഇടിച്ചിട്ടുണ്ട്, ചാർജ് ഷീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇവർ ആളുകൾ ഇവർ നേരത്തെ തന്നെ എല്ലാ ബ്രാഞ്ചിൻ്റെ മാനേജർമാർക്കും സ്റ്റാഫിനും എല്ലാം ജാമ്യം മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചിരിക്കുകയാണ്. അവർ ഒരു രീതിയിലും നമ്മളോട് സംസാരിക്കാനോ ഇത് തിരിച്ചു തരാനോ ഉള്ള ഒരു ഇതും കാണിക്കുന്നില്ല. 6 വർഷമാവുന്നു നമ്മൾ ഈ പൈസ ഇട്ടിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ തീരുമാനമാവണം, ഞങ്ങളുടെ പൈസ കിട്ടണം. കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങളിവിടുന്ന് പോകത്തുള്ളൂ. അതുവരെ ഞങ്ങളിവിടെ ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കരുതലോടുകൂടി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഇത് കല്യാണം ഇന്ന് രാവിലെയാണ് വന്നത്. ഇന്ന് കല്യാണം കഴിക്കാനുള്ള പിള്ളേർ ഇപ്പോണ്ട്, അവരുടെ കല്യാണം കഴിപ്പിക്കണം, വീട് വയ്ക്കേണ്ടിയവരുണ്ട്, പിന്നെ ചികിത്സയ്ക്കുണ്ട്, പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞോണൊക്കെ മാസം തോറും ഇത് വാങ്ങിച്ച് ചിലവ് കഴിയുന്നവരുണ്ട്. അങ്ങനെ അനേകം ആളുകളുണ്ട് ഇവിടെ, എല്ലാം ഒരു 50-60 വയസ്സിന് മേളിലുള്ളവരാണ്. അപ്പോൾ നമുക്കിനി വേറെ നല്ല കാലത്ത് സമ്പാദിച്ചത് മൊത്തം ഇവർ നമ്മുടെ കൈയും കാലും പിടിച്ച് സാറേ സാറേ ഉള്ളത് കൊണ്ടുവരണേന്നും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിച്ച്. നമുക്ക് ഇവരുമായിട്ട് ഒരു 10 കൊല്ലം മുമ്പുള്ള പരിചയമുണ്ട്. അന്നൊക്കെ വളരെ വിശ്വസ്തരായിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൻ്റെ കാലത്ത് തുടങ്ങി വെച്ചതാ ഇത്. അവർ അന്ന് അദ്ദേഹം നല്ല സത്യസന്ധതയോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. മക്കളുടെ കാലം വന്നപ്പോഴത്തേക്ക് ഇവർ ആ സത്യസന്ധതയെല്ലാം കാറ്റിപ്പറത്തി അവരുടെ ഇഷ്ടം പോലെ ആളുകളെ ചതിക്കാൻ തുടങ്ങി. അതാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പണം തിരിച്ചു കിട്ടണം. മാനേജ്മെൻ്റ് നമ്മളെടുത്ത് സംസാരിക്കണം, അതിനുള്ള വേദി ഒരുക്കണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനപ്പുറമായിട്ട് ഞങ്ങൾക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ല. എൻ്റെ പേര് ഷിനു ജോൺ. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ വെളിയം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ 2018 മെയ് മാസത്തിലാണ് ഞാൻ ഒരു 10 ലക്ഷം രൂപ ഓയൂർ ബ്രാഞ്ചിൽ, കാരണം ഞാൻ നേരത്തെ നെടുവൻകാവ് ബ്രാഞ്ചിലൊക്കെ ഇട്ടതാണ്. അപ്പോൾ അവിടുത്തെ ഒരു മാനേജർ നമ്മൾക്കൊത്തിരി പരിചയമുള്ളതായതുകൊണ്ട് പുള്ളിക്കാരി വന്ന് വീട്ടിൽ വന്നിട്ട് പുള്ളിക്കാരിയല്ല ഒരാളെ വിട്ടിട്ട് ഈ പൈസ നിൻ്റെ കൈ ഇരുന്നാൽ ഇതായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്ത് ആ പൈസ എന്നോട് പറഞ്ഞ് അവിടെ ഓയൂർ ബ്രാഞ്ചിൽ ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇട്ടു. അപ്പം മാസം തോറും ഒരു ചെറിയ പലിശ കിട്ടുമല്ലോ, അതുകൊണ്ട് പോകാമെന്നുള്ള ചിന്തയായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞത്തേക്കാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ 3 വർഷം എന്ന് പറയുമ്പോൾ അത് 2021 മെയ്യിലാകുമ്പം 3 വർഷമാകും. ഈ സമയത്താണ് ഇല്ല കൊറോണയൊക്കെ വന്നത്. അപ്പം ഡിസംബർ ആയപ്പോഴത്തേക്ക് നമുക്ക് പലിശ വരെ ഒന്നങ്ങ് നിന്ന്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പം പറഞ്ഞത് ഈ പിന്നെ കൊറോണയൊക്കെയാണ് അതുകൊണ്ട് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടാണ് വരുമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ 21 ആയപ്പോഴത്തേക്ക് മെയ്യിലായപ്പോഴത്തേക്ക് എൻ്റെ മെച്യൂർ ആയി, 3 വർഷമായല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പൈസ നമ്മുടെ ബാങ്കിൽ വരുമല്ലോ, അതുകൊണ്ട് നമ്മളത് ബാങ്കിൽ നോക്കി പൈസ വന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചെന്ന് ഇവിടെ അന്വേഷിച്ച് അപ്പം പറഞ്ഞ് ഇപ്പം കൊറോണയുടെ തന്നെയാണ്, അതൊരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചേക്കുവാണ്, ഒരു 6 മാസം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഒന്നും നമ്മളോടൊന്നും പറയുന്നില്ല, ഈ പൈസ ആണോ അല്ലെങ്കിൽ എന്തോ പ്രശ്നമൊന്നും പറയുന്നില്ല. ശരി, 6 മാസത്തെ മൊറട്ടോറിയം എന്ന് പറഞ്ഞ് ഞാൻ അന്നേരവും വെയിറ്റ് ചെയ്തിട്ട് ഒരു 2021 ഒക്ടോബർ ആയപ്പം ഞാൻ വീണ്ടും ബ്രാഞ്ചിനെ സമീപിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തുവാ എൻ്റെ പൈസ ഇതുവരെ കിട്ടിയില്ല, എന്തുവായെന്ന് വെച്ചപ്പോൾ അന്നേരമാണ് അവർ പറയുന്നത് നിങ്ങളുടെ പൈസ ഞങ്ങളുടെ കയ്യിലല്ല, കൽക്കട്ടയിലുള്ള ഒരു ശ്രേയ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇട്ടേക്കുന്നത്, ആ കമ്പനി അങ്ങ് പൊട്ടിപ്പോയി ഈ മൊറ ഇത് സമയത്ത്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആ പൈസ കിട്ടണമെങ്കിൽ അത് RBI ഓൾറെഡി ഏറ്റെടുത്ത് പോയി, ഇനി അവരുടെ കേസൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴും വേറൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ച് ഞാൻ നിങ്ങൾക്കല്ലേ പൈസ തന്നത്, പ്രത്യേകിച്ച് മിനി ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു മാനേജരായിരുന്നു, അപ്പം ഞാൻ നിങ്ങൾക്കല്ലേ പൈസ തന്നത്, എൻ്റെ പൈസ പിന്നെ ഞാൻ എവിടെയെങ്കിലും ഇടുമെന്ന് എന്നോട് പറഞ്ഞിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ശ്രേയെന്ന് ഒരു ഫോമോ പേപ്പറോ ഒന്നും വന്നതുമില്ല. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളിപ്പോൾ അന്നെങ്കിൽ അതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചത്. അപ്പം നിങ്ങളുടെ മറുനാടൻ തന്നെയാണ് ഒരു അനിൽ പ്രഭ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു ഇത് ഒരു വീഡിയോ കാണുന്നു ഞാൻ.
ആ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് വീട് കണ്ടപ്പോൾ ഈ മുത്തൂറ്റിനെ പറ്റിയാണ് പറയുന്നത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ പുള്ളിയെ വിളിക്കുന്നു. അപ്പോൾ ആ പുള്ളി പറഞ്ഞു ഇതുപോലെ ചതിക്കപ്പെട്ട കുറേ പേരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവരെല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി അങ്ങനെ അന്ന് മുതൽ ഞങ്ങൾ ഇവരുടെ ബ്രാഞ്ചിലൊക്കെ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ അപ്പം ഓൾറെഡി അന്നേരം ആ മനസ്സിലായത് നമ്മൾ പറ്റിക്കപ്പെട്ടു, നമുക്കിനി ഒന്നും ഇതില്ലെന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് ബ്രാഞ്ചിൽ ചെന്നു. അപ്പോൾ അവർ കൈമലർത്തും, അവർ പറയുക ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല, ഈ മാനേജർ മാനേജർമാരങ്ങനെ പറയുന്നത് മേളിൽ നിന്നുള്ള ഓർഡർ ആയിരുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ചോദിച്ചിട്ട് അവർ കൈമലർത്തല്ല, അവർക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഈ ട്രിവാൻഡ്രത്ത് വഴുതക്കാടുള്ള അവിടെ ആണല്ലോ മെയിൻ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അതുപോലെ തന്നെ എറണാകുളത്ത് പോയി. പക്ഷേ ഇവിടെ ചെല്ലുമ്പം അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളല്ല, നിങ്ങളുടെ ശ്രേയിലാണ് ഇട്ടേക്കുന്നത്, നിങ്ങൾ ഒപ്പിട്ട് തന്നേക്കുന്നത് ശ്രേയിലാണ് എന്ന് ഞങ്ങൾക്ക് യാതൊരു ബന്ധമൊന്നുമില്ല രീതിയിൽ അങ്ങ് പറയുമോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓരോ ആരെങ്കിലുമൊക്കെ കാണാമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടുത്തെ വന്ന് അവരെ കണ്ടു. നമ്മുടെ ജേക്കബ് ജോർജ് എന്ന് പറഞ്ഞ ഇവിടുത്തെ പുള്ളിക്കാരനെ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ്, ഞാൻ ഒരു ട്രസ്റ്റാണ് ഞങ്ങൾ, ഇത് ഞങ്ങളെല്ലാവരോടെ ഒന്ന് സംസാരിച്ചിട്ട് നിങ്ങളുടെ പണം തരാമെന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു, അതുവരെ ഒരു കേസ് നടക്കുമെന്നൊക്കെ പറഞ്ഞു. ശരി, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഞങ്ങളോട് 15 ദിവസം പറയുന്നു, നിങ്ങളെ വിളിച്ചോളാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് പിരിച്ചു വിടുക, ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് 15 ദിവസത്തോളം ഇവരുടെ കോള് കാണുന്നു, വിളിക്കുന്നില്ല നമ്മളെ. അവസാനം നമ്മൾ തിരിച്ച് വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കത്തുമില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീണ്ടും എല്ലാവരോടും ഒത്തുകൂടും, ഇനി പോരും. അങ്ങനെ ഞങ്ങളൊരു ചെറിയ സംഘടന പോലെ രൂപീകരിച്ചു, കാരണം ഒന്നിച്ച് വരണമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ മുത്തൂറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ രൂപീകരിച്ച് ഇവിടെ വന്നു. എന്നിട്ട് ദിവസവും വരും, ഞങ്ങളിപ്പോൾ എറണാകുളത്ത് ഇല്ലുമ്പം അവർ അന്ന് ഇങ്ങോട്ട് കയറുമ്പോഴേ ഒരു പോലീസിനെ ഇനി വിളിക്കും. എന്നിട്ട് ഞങ്ങളോട് പറയും അവരെ തടസ്സപ്പെടുത്തരുത്, നിങ്ങൾ പോകണം, ഈ പൈസയെ പറ്റി പറയുമ്പോൾ ഒന്നും പറയത്തുമില്ല. അന്നേരം ശ്രേയ് അവർ പറഞ്ഞ് RBI ഒരു അണ്ടറിൽ കണ്ട ഒരു കേസ് നടക്കുമെന്ന് പറഞ്ഞ്, അതിനെപ്പറ്റി നമുക്കൊന്നും അറിയത്തില്ലെങ്കിലും കേസ് നടന്ന് അവസാനം ഇപ്പം ഈ 2024 ആയപ്പോഴത്തേക്ക് ആ കേസ് ആയി. ആ പാപ്പരായെന്ന് പറഞ്ഞ ആ ഒരു പൊട്ടിയ കമ്പനി ഓൾറെഡി വേറെ ആരാണ്ടൊക്കെ ഏറ്റെടുത്തു എന്ന് പറയുന്നു. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒന്നും നമുക്ക് അറിയുന്നില്ല. പക്ഷേ ഇതെല്ലാം മുത്തൂറ്റിന് അറിയായിരുന്നു, അത് പൊട്ടിയ കാര്യവും അത് കേസ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോയി അപ്പീലെങ്കിലും ചെയ്യായിരുന്നു, അതും ഞങ്ങളോട് പറയുന്നില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു 8% 8.1 അങ്ങനെ 1% ഞങ്ങൾക്കൊരു പൈസ വന്ന്. അപ്പോൾ ഈ 1,000,000 നിന്ന് ഒരു 80,000 രൂപ കിട്ടി. അത് ഞങ്ങൾ ബാക്കി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊരു 13 വർഷം കണ്ട് വെയിറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്തോ ഒരു അതിൻ്റെ എന്തെങ്കിലും കിട്ടും, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു 10,000 രൂപ തന്നെ, ഞങ്ങളുടെ പോട്ടെ ഇത് ഇൻട്രസ്റ്റ് പോട്ടെ, എന്നാലും വേണ്ടില്ല, ഞങ്ങളുടെ തുകയെങ്കിലും ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് വേണം ഇപ്പോൾ പറയുമ്പോൾ ഇവർ ഞങ്ങളെ നേരെ പോലീസിനെ വിളിക്കുക, നമ്മളിങ്ങനെ വരട്ടി ഓടിക്കും. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ രണ്ടുപേരും ഉണ്ട്, മെയിലും എന്ന് പറയുക വനിതാ പോലീസും ഉണ്ട്. അവർ ഞങ്ങളോട് വന്ന് പറയുന്നതാണ് ഞങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ പറയുന്നത് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ മ്യൂസിയത്തിൻ്റെ ആ പോലീസ് സ്റ്റേഷൻ ചെന്ന് വീണ്ടും കംപ്ലയിൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആ അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് CSR വിളിച്ചിട്ട് CSR ഇവിടുത്തെ മാനേജറുമായിട്ട് സംസാരിക്കാൻ ഒരു ഇടവേള ഇത് തരണമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ഓരോ ലോക്കൽ സ്റ്റേഷനിലും ഞങ്ങൾ പോയി കേസ് കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി FIR ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവർക്ക് ഇവർ എല്ലാ മാനേജർക്കെതിരായിട്ട് കേസ് കൊടുത്തേ. പക്ഷേ മാനേജർ ഇവർ ഓൾറെഡി, അപ്പോൾ ഇവർ കുറ്റക്കാരല്ലെങ്കിൽ ഇവരെന്തിനാ എല്ലാവരും പോയി ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുത്ത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പോലീസുകാരൊക്കെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ഇവർ തെറ്റുകാരാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇവർ എല്ലാവർക്കും ഒന്നിച്ച് പോയി ഹൈക്കോടതിയിൽ പോയി ഇതെടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചാർജ് ഷീറ്റ് പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ തന്നതാണ് ഞങ്ങൾ, ഇന്നലെ 5 ഒരു പുതിയ ഒരു ഗ്രൂപ്പ് വീണ്ടും തുടങ്ങി, ഒരു ബ്രാഞ്ച് ഞങ്ങൾ ഇന്നലെ രാവിലെ അവിടെ ചെന്ന്. അപ്പോൾ ആ ഗ്രൂപ്പ് തുടങ്ങുമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇതേപോലെ ഒന്ന് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് ഒരു രക്ഷയില്ല. അവസാനം അവിടെ നിന്ന് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഞങ്ങൾ ഇവിടെ ഒന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഓൾറെഡി സാറ് ഇവിടെ കാണും, എല്ലാവരും കാണും. പക്ഷേ ഞങ്ങളെ അകത്തോട്ടും കയറ്റത്തില്ല, ഞങ്ങളോട് സംസാരിക്കാൻ അവർ തയ്യാറാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ തുകയെങ്കിലും തരുന്ന രീതിയിൽ അവരെന്തെങ്കിലും ഒന്ന് സംസാരിച്ചാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഈ ഒരു 10 ലക്ഷം അല്ലാതെ എൻ്റെ ഒന്നുമില്ല. ഞാനൊരു നേഴ്സായിരുന്നു, ജോലി ചെയ്ത് മക്കളെ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ അവരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ജോലി കളഞ്ഞു വന്നതാണ്. എന്നിട്ട് ഈ പൈസയാണ് ഇവരെന്നോട് വന്ന് നിർബന്ധിച്ച് വീട്ടിൽ ഒന്ന് മേടിച്ചിട്ട് നിനക്ക് കുഞ്ഞിൻ്റെ ഭാവിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞത് മേടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ എൻ്റെ മോനിപ്പം +2 പാസ്സായിട്ട് പരീക്ഷ എഴുതി നിൽക്കുവാണ്. അവൻ എനിക്ക് എവിടെയെങ്കിലും ഒരു എഞ്ചിനീയറിങ്ങോ എന്തെങ്കിലും ഒരു അഡ്മിഷൻ മേടിക്കണമെന്ന് വെച്ചിട്ടുണ്ടാണ് ഞാൻ ഈ പൈസ എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പം 21 കഴിഞ്ഞ് 21, 22, 24 ഇപ്പം ഇട്ടിട്ട് തന്നെ ഇപ്പോൾ 6 വർഷം ആവുക. ഇനി അത് കിട്ടുന്ന കാര്യവും എനിക്കറിയത്തില്ല. എന്ത് ചെയ്യണം, സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വിഷമത്തി. അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ഇനി ഇവിടുന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് ബാഗൊക്കെ ആയിട്ട് വന്നേക്കാം ഞങ്ങൾ അവിടെ അകത്തിരിക്കുക. ഞങ്ങൾ അവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങളുടെ പൈസ തരുന്ന കാര്യത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു അവധി പറഞ്ഞോട്ടെ, എന്തായാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം കാണണം. ജേക്കബ് സാറിനെ ഒന്ന് കാണണം, ഞങ്ങളോട് ഞങ്ങൾക്ക് അതിനെ തീരുമാനം അറിഞ്ഞിട്ട് പോകുന്നുള്ള രീതി ഇവിടെ നിൽക്കുക. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം ജോലിയും കളഞ്ഞിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു നിവൃത്തിയില്ല. എപ്പോഴാണ് ഇവിടെ പൈസ നിക്ഷേപിച്ചത്? 2018 3 കൊല്ലത്തെ ഡിപ്പോസിറ്റായിട്ടാണ് പൈസ ഇട്ടത്. ഞാൻ അതിന് മുന്നും എനിക്കിപ്പം നല്ല ഒരു എമൗണ്ടാണ്, ഞാൻ ഗൾഫിൽ നിന്ന് പിരിഞ്ഞു വന്ന പൈസ മൊത്തമുണ്ട്. ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് മൊത്തം 10-15 ലക്ഷത്തിന്, അതിനൊക്കെ മേളിലുള്ള ഒരുപാട് പൈസയുണ്ട്. അതിപ്പോൾ കറക്റ്റ് ഒരു ഫിഗർ എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്.
മറ്റു പലരും മാധ്യമം മുഖേന. അതുകൊണ്ട് ഞാൻ എൻ്റെ സമ്പാദ്യം, ഞാൻ 10-15 കൊല്ലം ഗൾഫിൽ കിടന്ന കാശ് കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനായിട്ട് മെച്ചൂറായപ്പോൾ ഞാൻ ഇനി വന്നേ അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ പൈസ അതിന് മുന്നേ ഒരു കുറച്ച് 10 ലക്ഷം രൂപ അവിടെ ഇട്ടിരുന്നു. അതിങ്ങനെ മെച്ചൂറായി നമ്മളിട്ട് ഇപ്പോൾ ഇത് ഉറുമ്പ് കൂട്ടി വെച്ചു കാക്ക ഒറ്റക്കൂരിന് കൊണ്ടുപോയെന്നുള്ള രീതിയിൽ നമ്മളെ മൊത്തത്തിൽ ഇവരങ്ങ് നശിപ്പിച്ചിരിക്കുക. ഞങ്ങളെപ്പോലുള്ള കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇവർ ചീറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇവർ വീട്ടിൽ വന്ന് മാനേജർമാർ വീട്ടിൽ വന്ന് നമ്മുടെ വിശ്വസ്തത നേടിയെടുത്തു 1-2 പ്രാവശ്യമായിട്ട്. എന്നിട്ട് അത് 2009 തൊട്ടേനെ അവരുടെ ഇടപാടുണ്ട് പല രീതിയിലുള്ള. ആ ഇടപാടുകളൊന്നും അവർ കുഴപ്പം ചെയ്തില്ല. പക്ഷേ ഇപ്പം ലാസ്റ്റ് നമ്മൾ കൂട്ടി വെച്ചത് ഇപ്പോൾ കോരാൻ സമയം നിറഞ്ഞപ്പം നമ്മളെ മൊത്തത്തിൽ ബ്രാഞ്ച് മാനേജർമാർ വീട്ടിൽ വന്ന് പെൺകുട്ടികളായാലും നമ്മുടെ സ്റ്റാഫുകളായാലും നമ്മുടെ വീട്ടിൽ വന്ന് ഇത് 2-3 പ്രാവശ്യം നമുക്ക് വിശ്വാസമായതുകൊണ്ട് നമ്മുടെ അതിന് ചെക്കിനകത്ത് ഒപ്പിട്ട് അങ്ങ് മേടിക്കുക. എമൗണ്ട് എഴുതി ഇത് ആർക്ക് എവിടെ പോകുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ അവർ 3 മാസം കഴിയുമ്പോൾ മുത്തൂറ്റിൻ്റെ NCD സർട്ടിഫിക്കറ്റ് വരും, പ്രശ്നമില്ല. ഇത് പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ലിവിന് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്തുവാ ഈ ശ്രേയ എന്ന് പറയുന്ന കമ്പനി? അത് ഞങ്ങളുടെ സഹോദര സ്ഥാപനമാണ്, അതുകൊണ്ട് നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? മുത്തൂറ്റിൻ്റെ അല്ലെങ്കിൽ ഉത്തരവാദി. ഇപ്പോൾ ശ്രേയ എന്ന് പറയുന്ന കമ്പനി കോവിഡ് സമയത്ത് പൂട്ടിപ്പോയപ്പോഴാണ് നമ്മളറിയുന്നത് ഇതിങ്ങനൊരു കമ്പനിയിൽ ഇവർ 80% ബ്രോക്കറേജ് മേടിച്ചുകൊണ്ട് കൊണ്ടിരുന്ന ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അതിനകത്ത് RBI ഇടപെട്ടു, കേസ് ക്ലോസ് ചെയ്തു. ഈ കഴിഞ്ഞ മാസം അതായത് ജനുവരി ലാസ്റ്റിൽ ഇവർ 8% പൈസ അയച്ചു തന്നു. അതായത് ആ കമ്പനി ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 0.5% വന്നു. അങ്ങനെ 8.5% പൈസ ഇവർ തന്നിട്ട് ഇവർ പറയും, അവർ നമുക്കൊരു മെസ്സേജ് അയച്ചു ഇനി ഞങ്ങളുമായിട്ടൊരു ഇടപാടുമില്ല, ഞങ്ങളെല്ലാം തന്നു കഴിഞ്ഞു. അങ്ങനെ മുത്തൂറ്റ് വന്ന് ചോദിക്കുമ്പോഴവർ പറയുന്നത് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടെല്ലാം ഇവർ ഹൈക്കോർട്ടിൽ പോയി മൊത്തം മാനേജർമാർ കൂടെ ചേർത്ത് ഒറ്റ ജാമ്യം എടുത്തു. മോട്ടിക്കാത്തവൻ എന്തിനാ പോക്കറ്റ് തപ്പുന്നേ? ഈ ഇവർക്കിടയിൽ തെറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവർ ജാമ്യം എടുക്കേണ്ട കാര്യമുണ്ടോ? ഈ പാവത്തുങ്ങളെ 10 ഞങ്ങൾ 52 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ വന്ന് ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട പാസ് നമ്മളെ വിശ്വാസത്തിലെടുത്തിട്ട് പടലൂടെ വെട്ടിയിരിക്കുക. പല പ്രാവശ്യം ഇങ്ങനെ കാണാൻ 1-2 പ്രാവശ്യം കണ്ടു. കഴിഞ്ഞ January 15 ഞങ്ങളിവിടെ വന്നപ്പം കണ്ടു പറഞ്ഞ് നിങ്ങളുടെ ഇടപാടുകളെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്യും, ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പൈസകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഒരു മീറ്റിംഗ് കൂടിയിട്ടില്ല, ഇത്രയും നാളായിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് തോടു നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ എറണാകുളത്ത് ചെന്നപ്പം ഇതേപോലെ അവിടുത്തെ സർക്കിൾ ഇടപെട്ടിട്ട് ഒരു ഞങ്ങളെ ഒരു മീറ്റിങ്ങിന് വേണ്ടി തയ്യാർ ചെയ്തു. അവിടെ ചെന്ന അവസാനം 11 മണിയാവട്ടെ 2 മണിയാവട്ടെ 3-4 ആയപ്പോൾ നമ്മളെ ഒരുമാതിരി തനി ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നിട്ട് നമ്മളെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അവർക്ക് നമ്മൾ എന്ത് പറയുന്നതിന് മേളിലെത്താനുള്ള ഒരു സാമ്പത്തിക പവറും അധികാര പവറും ഉണ്ട്. എല്ലാ MLA MPമാരെയും മുഖ്യമന്ത്രി വരെ, അമിതാഭ് ബച്ചൻ മുഖ്യമന്ത്രി, ഇവർക്കെല്ലാം നമ്മൾ മെമ്മറാണ്ട് കൊടുത്തിട്ട് ഒരു കുഞ്ഞുങ്ങളും ഇന്നുവരെ അനങ്ങിയിട്ടില്ല. അവർക്കിപ്പം ഇപ്പം ഈ സമയങ്ങളിൽ നമ്മുടെ ഏരിയയിലുള്ള MP MLA അതിനധികാരപ്പെട്ടവർ സർക്കിൾ എല്ലാവരെയും നമ്മൾ മുട്ടി സമാധാനപരമായി നമ്മളൊരു അക്രമത്തിലേക്ക് പോകാതെ ഈ പ്രായമായ സമയത്ത് നമ്മളിവിടെ വന്ന് ഇവരെടുത്ത് ചോദിക്കുന്നു. നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട കാശിൻ്റെ 800 രൂപയുടെ 8 രൂപ തന്നിട്ട് അവരെന്തോ നമ്മളെ ഇവിടെ മൊത്തം തീർന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? അല്ലെങ്കിൽ ഇന്ന സമയം നിങ്ങൾക്ക് തരുന്നു, ബാക്കി പൈസ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ഞങ്ങൾ തരുവാൻ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഇന്ന് ലോകത്തെ വനിതാ പൈസക്കാരിൽ 2nd നിൽക്കുക ഈ അലക്സാണ്ടർ മുത്തൂറ്റിൻ്റെ ഭാര്യ ഇന്ന് മെനയാന്ത പേപ്പറിനകത്തുണ്ടത്. എന്നിട്ടും അതിൻ്റെ 1% മതി ഞങ്ങളെപ്പോലുള്ള പാവത്തുങ്ങളുടെ പൈസ തന്ന് തീർക്കാൻ വേണ്ടി. അതുപോലെ ഒരു ദുനിയാ നമ്മളോട് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ഒരു നമ്മുടെ കാശ് നമ്മുടെ വീട്ടിൽ വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇവർ നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് ഇവരുടെ ഡീലിങ്സ്. ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെ വന്നു, അതിനകത്തുള്ള ഫാനും AC എല്ലാം അവരങ്ങ് ഓഫ് ചെയ്തു. അത്ര രീതിയിലാണ് നമ്മളോട് അവർ സ്നേഹിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട കാശന്മാർ വീട്ടിൽ വന്ന് മേടിച്ചുകൊണ്ട് പോയി അവർക്ക് തോന്നിയ രീതി തോന്നിയ കമ്പനിക്ക് എഴുതി കൊടുത്ത് തോന്നിയ രീതിയിൽ അവർ പ്രവർത്തിച്ച് എന്നിട്ട് ഇതൊന്നും പോയിട്ട് ഇപ്പോൾ കമ്പനി ഇവർ പറയുന്ന കമ്പനി പൂട്ടിക്കിട്ടിയപ്പം അവർ പറയുന്നു ഇനി ഞങ്ങളൊന്നും തരാനില്ല, 8.5% നമ്മൾ അധ്വാനിച്ച കാശ്. ഞങ്ങൾ അക്രമത്തിലൊന്നും സമാധാനപരമായി ഇവിടെ ഇത്രയും നേരം വന്ന് ഞങ്ങൾ ഇത്ര പ്രാവശ്യം പല പ്രാവശ്യം ഞങ്ങൾ വന്നൂടെ പല മീറ്റിങ്ങുകൾ കഴിഞ്ഞ് പല ഒരു വട്ടവും ഇവിടെ ഓഫീസിൽ സ്റ്റാഫില്ല. നമ്മളിവിടെ ഇന്ന് വന്നിട്ട് അവർ പറഞ്ഞു ഇവിടെ ആരുമില്ല, എല്ലാവരും എറണാകുളത്ത് പോയിരിക്കുക. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കും. ഇനി ആരെങ്കിലും എറണാകുളത്തുനിന്നോ കൊച്ചിയിൽനിന്നോ ബാംഗ്ലൂരിൽ നിന്നോ എവിടെ നിന്നെങ്കിലും വന്നോ വന്നിട്ടേ നമ്മൾ പോന്നോളൂ. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നു, ഇവിടെ ഇരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ഇവിടെ കയറിയിട്ടില്ല. പക്ഷേ ഇന്ന് വെളുപ്പിൽ രാവിലെ 10:30 ആയപ്പോൾ ഞങ്ങളിവിടെ വന്നു, ഇവരുടെ ഓഫീസ് ടൈം ആയപ്പോൾ ഞങ്ങളിവിടെ വന്നു. എന്നാലും ഇവിടെ ആരുമില്ല, ഒരുത്തരുമില്ല, എല്ലാവരും എറണാകുളത്ത് പോയിരിക്കുകയാണ്. മാനേജർമാരെയും ഡയറക്ടർമാരെയും ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയല്ല അവർ ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എൻ്റെ പേര് അജിത് കുമാർ, ഞാൻ നെടുമങ്ക ബ്രാഞ്ചിലാണ് പൈസ ഇട്ടത്. 15 ലക്ഷം രൂപ ഇട്ട് 2000 എനിക്ക് ഓർമ്മയില്ല, വർഷം എനിക്ക് ഓർമ്മയില്ല. 6-7 വർഷം കഴിഞ്ഞ് ഇപ്പം മേച്ചറായി, കഴിഞ്ഞ 2023 മേച്ചറായി. അപ്പം പൈസ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇത് നിങ്ങൾ മുത്തൂറ്റിലല്ല ഇട്ടിരിക്കുന്നത്, നിങ്ങളിട്ടിരിക്കുന്നത് ശ്രേയ എന്ന കമ്പനിയിലാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ ഓഫീസിൽ ഞങ്ങൾ പൈസ കൊണ്ട് തന്നത്, അപ്പം നിങ്ങൾ നിങ്ങളല്ലേ ഞങ്ങൾക്ക് പൈസ തരേണ്ടുന്നത്.
എന്നും പറഞ്ഞ് ഇവർ പറയുന്നത് ഞങ്ങളല്ല, നിങ്ങൾ ശ്രേയയുടെ ഇത് അത് പിന്നെ ആർ ബി ഐയുടെ അണ്ടറിൽ കിടക്കുക, അതിന് ശേഷം നിങ്ങൾക്ക് പൈസ തരാൻ പറ്റുമെന്ന് ഇവർ പറയുന്നത്. എങ്ങനെ സമ്പാദിച്ച പൈസ? ഞാൻ പിന്നെ പ്രവാസിയാണ്. ഞാൻ 35 വർഷം വെളിനാട്ടിൽ പ്രവാസിയായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ്. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരെ കല്യാണം കെട്ടിച്ചു വിടാനും ഉള്ള പൈസയാണ് ഇത്. ഇതെല്ലാം ഇപ്പം എനിക്ക് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാതായിരിക്കുക. ഇനി ആത്മഹത്യയല്ലാതെ വേറൊരു പോകാൻ വഴി എനിക്കില്ല. എൻ്റെ വീടിന് തൊട്ടടുത്താണ് ഈ ബ്രാഞ്ച്. അപ്പോൾ ഇതിനു മുമ്പും നമ്മൾ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് കറക്റ്റായിട്ട് മെച്ചൂരിറ്റി ആയിട്ട് വന്ന് ഈ മെച്ചൂരിറ്റി കണ്ടിട്ട് പൈസ വന്നപ്പോൾ എനിക്ക് ആ പ്രാവശ്യം ഇടാൻ പൈസ പറ്റത്തില്ല. കാര്യം വീട്ടിൽ ഒത്തിരി ആവശ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ആൻസലെന്ന് പറഞ്ഞാൽ ഈ മാനേജർ വീട്ടിൽ വന്ന് ഒരു ഫയലും കൊണ്ട് നേരം വെളുത്ത് വൈകിട്ട് വരാം. അയാൾ കയറി ഇറങ്ങി അങ്ങ് ശല്യം ചെയ്തിട്ട് അവസാനം ഞാൻ 12 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാനങ്ങിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ആകട്ടെ, എനിക്കാണെങ്കിൽ എൻ്റെ ഒരു രണ്ടാമത്തെ മോൻ കേൾവിയില്ല, സംസാരിക്കാത്തൊരു മോനാണ്. അപ്പോൾ പോട്ടെ, എന്തെങ്കിലും ആകട്ടെ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പലിശ കൂടെ കിട്ടും. പിന്നെ വന്ന ആവശ്യങ്ങളൊക്കെ ഞാൻ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് മാറ്റിയത്. അപ്പോൾ 2018 മെയ് 16 ഞാൻ ഈ പൈസ ഇവിടെ ഇടുന്നത്. അപ്പോൾ 2021 ഈ പൈസ മെച്ചൂരിറ്റിയായി. അവിടെ ചെന്നപ്പോഴത്തേനും അവർ പറയുന്ന ആ കോവിഡ് വന്ന സമയങ്ങളല്ലേ, അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് താമസപ്പെടും, പേടിക്കൊന്നും വേണ്ട, വീട്ടിൽ പോയിക്കോ, പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നോളൂ. സ്റ്റേറ്റ് ബാങ്കിൽ അപ്പോൾ ഈ സ്റ്റേറ്റ് ബാങ്കിൽ പൈസ കൊടുത്തപ്പോഴും എന്നെ വിളിക്കുന്നു, ഇത് കൊടുക്കണമോ കൊടുക്കണ്ട എന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്ക്, കാര്യം നമുക്ക് ആദ്യം കിട്ടും, മെച്ചൂരിറ്റി കിട്ടിയതാണ് ആയിട്ട് വന്നതാണ്, പിന്നെ അതുകൊണ്ട് അങ്ങ് കൊടുത്ത്. അന്ന് മുതലിപ്പം മാറി 6 വർഷം. ഈ 6 വർഷം കൊണ്ട് ഇപ്പം ഇത്രയും, അതിനുശേഷം ഈ 3 വർഷം കൊണ്ട് ഈ കണ്ട തിരുവനന്തപുരത്തും എറണാകുളത്തും ഇപ്പം ഇന്നലെ അഞ്ചല് എല്ലോ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കി. വീട്ടിനകത്ത് ഇപ്പം ആകെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങളായി. വീട്ടിനകത്ത് ഓരോ ആവശ്യങ്ങൾ നടത്താത്തൊരവസ്ഥയായി. കൊച്ചുങ്ങൾക്ക് നമുക്ക് വേണ്ട ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വീട്ടിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇട്ട പൈസയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ എന്തിനാണ്? ഇവർക്ക് മുത്തൂറ്റിൽ പണമില്ലേ? ഇവർ ഈ പൈസ എന്തിനാണ് ഇവർ വാങ്ങിച്ചത്? മുത്തൂറ്റ് ശ്രേയെന്ന് പറഞ്ഞൊരു കമ്പനി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇത് ഞങ്ങൾക്ക് ഇതിനെ പറ്റി അറിവില്ല. പക്ഷേ ആ സമയവും ഞാൻ അയാളോട് ചോദിക്കുന്നത്, എനിക്കൊരു പൈസ ഇട്ട് കിട്ടിയത് ശരി തന്നെ, ഇനിയും പൈസ ഇടുന്ന കാര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഹസ്ബൻഡിനെ വഴക്ക് പറയുക എന്ന് പറഞ്ഞ് അന്നേരം പറയും, ഓ 5000 ബ്രാഞ്ചല്ല കിടക്കുന്ന ആൻറ്റി, എന്തിനാണ് ഈ വിഷമിക്കുന്നതെന്ന് അയാൾ എന്നോട് ചോദിച്ച്. ഏറ്റവും ലാസ്റ്റ് പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് പെട്ട്, പൈസയും ഇല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയായി. എത്രയും വേഗം ഞങ്ങൾക്ക് ഈ പൈസ കിട്ടണം, വാങ്ങിച്ച് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾക്കിത് വാങ്ങിച്ച് തരണം, എങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് 1000, 2000, 50000 ഒന്നും അല്ല ഇത്. സാധാ ഒരു കുറഞ്ഞ സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടിട്ടാലും നമുക്ക് ഈ പണം എത്ര ആയിട്ട് വർദ്ധിച്ചു വന്നേനെ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസകൾ കിട്ടിയെങ്കിലേ പറ്റത്തുള്ളത്. കുടുംബത്തിൽ തന്നെ സമാധാനകരായിരിക്കുകയാണ്. എൻ്റെ പേര് തോമസ് എന്നാണ്. 2018 20 ലക്ഷം രൂപ ഞാനിവിടെ ദുബൈയിലായിരുന്നു ജോലി ചെയ്തത്. എൻ്റെ അമ്മ ഇവിടെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ മുത്തൂറ്റ് ഡിപ്പോസിറ്റ് ചെയ്തു. മുത്തൂറ്റ് മാനേജർ, കോഴഞ്ചേരിയിലുള്ള ബ്രാഞ്ച് മാനേജർ, നമ്മുടെ രഗന്ത ബന്ധുവായിരുന്നു. അന്നേരം പുള്ളി വിളിച്ച് ഇതുപോലെ ക്യാഷ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പുള്ളി പറഞ്ഞതനുസരിച്ച് വിശ്വസിച്ച്, മുത്തൂറ്റിനെ വിശ്വസിച്ച് ഈ കൊടുത്തതാണ്. അത് ഇത് NCD ആയിരുന്നു, അല്ല ശ്രേയയിലാണ് മുത്തൂറ്റല്ലാന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. ഡയറക്റ്റ് മുത്തൂറ്റൻ്റെ ആണെന്ന് വിശ്വസിച്ച് തന്നെയാണ് അമ്മ ഡിപ്പോസിറ്റ് ചെയ്യാൻ പൈസ ചെക്ക് എഴുതി കൊടുത്തത്. ചെക്കിനകത്ത് എമൗണ്ട് മാത്രമേ എഴുതിയുള്ളൂ, ചെക്ക് ബാക്കിയെല്ലാം ചെയ്ത് അവർ തന്നെയാണ്. അത്ര വിശ്വാസത്തിലാണ് മുത്തൂറ്റുകാർക്ക് പൈസ കൊടുത്തത്. അത് കഴിഞ്ഞ് 2021 ഡ്യൂ ആയപ്പോൾ ചെന്ന് ചോദിച്ചപ്പം ഇതുപോലെ പറഞ്ഞു, ഇവർ വേറൊരു കമ്പനിയിലാണ് ഇവർ മുത്തൂറ്റുകാർ പൈസ ഇട്ടത്. ആ കമ്പനിക്ക് പ്രശ്നമായി, കോവിഡ് സമയത്ത് പൈസ നഷ്ടമായി, അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇപ്പം മോറട്ടോറിയമാണ് 6 മാസം. അത് കഴിഞ്ഞ് കിട്ടും, നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ പൈസ പോകത്തില്ല, ഇത് മുത്തൂറ്റിട്ട പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു. ഇന്ന ദിവസം വരെ അത് കഴിഞ്ഞ് ഞങ്ങളെ മുത്തൂറ്റുകാർ വിളിക്കുകയോ എന്തെങ്കിലും പറയുകയോ ഞങ്ങളിതിനെ പുറകെ നടക്കുകയല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലിരുന്ന് കഷ്ടപ്പെട്ട പൈസ ഇട്ടിട്ട് ഞങ്ങൾ ഈ വെയിലുകൊണ്ട് ഈ നടക്കുന്നതല്ലാതെ മുത്തൂറ്റുകാരുടെ നിന്ന് ഒരു വാക്ക്, അവർ ഞങ്ങളെ ഒരു മര്യാദയുള്ളൊരു മനുഷ്യത്വമുള്ള ആൾക്കാരാണ് ഞങ്ങളെ വിളിച്ച് പറയണം, ഇത് ശ്രേയ നഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളത് പരിഹരിക്കാം, നിങ്ങളുടെ പണം പോകത്തില്ലെന്നൊരു ഒരു വാക്ക് തന്നായിരുന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനും പോകത്തില്ല, ഒരിടത്തും പോകത്തില്ല, ഞങ്ങൾ വീട്ടിൽ ഇരുന്നതിനെയും.
ഇതുവരെ 3-4 വർഷമായിട്ട് ഇതുവരെ അവരുടെ ഇന്ന് അങ്ങനെ ഒരു കാര്യങ്ങളെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെപ്പോഴെങ്കിലും ഇവരെ കാണാൻ ചെന്നു കഴിഞ്ഞാൽ റിസപ്ഷനിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർ പറയും ആൾക്കാരില്ല, ഡയറക്ടർ പുള്ളിയില്ല, വലിയ ആൾക്കാരും ഇവിടെ ഇല്ല, അവരെല്ലാം അവിടെ ഇവിടെയാന്ന് പറയും. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടുകയല്ലാതെ ഈ പൈസയുടെ ഒരു കാര്യങ്ങളും അതിനെക്കുറിച്ച് ഇവർക്ക് പറയാൻ ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുക മാത്രമാണ്. അതിന് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടിയാണ് നടക്കുന്നത്. ഇവർ ചോദിച്ചാൽ പറയും നിങ്ങളിതിന് FIR ഇട്ടു, നിങ്ങളിതിന് പോലീസ് സ്റ്റേഷനിൽ പോയി. ഇവരൊന്നും പറയാത്തത് കൊണ്ടാണ് ഞങ്ങൾ FIR-നെയും പോലീസ് സ്റ്റേഷനിൽ പോയത്. അല്ലെങ്കിൽ ഞങ്ങളെ ഈ ഡ്യൂ ആയ സമയത്ത് തന്നെ വിളിച്ചൊരു പറഞ്ഞായിരുന്നെങ്കിൽ ഇത്ര വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞങ്ങളിതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം, ഇത്ര വർഷത്തിനകം ഞങ്ങളത് ചെയ്തോളാമെന്ന് ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ, മര്യാദയുള്ള മനസാക്ഷിയുള്ള ഒരാൾക്കാരായിരുന്നെങ്കിൽ ഞങ്ങളൊന്നിനെയും പറയാൻ പോകത്തില്ല. ഞങ്ങൾ വീട്ടിലിരുന്നതിന് ഇതാണ് സംഭവിച്ചത്. ഇതുവരെയും പൈസ കിട്ടിയിട്ടില്ല. ഏകദേശം 30 ലക്ഷം രൂപ ആയിട്ടുണ്ട്, ഇതുവരെയും പൈസ കിട്ടിയിട്ടില്ല. ഇതാണ് സംഭവിച്ചത്. പാവപ്പെട്ടവരിൽ നിന്നും കോടിക്കണക്കിന് രൂപ പറ്റിച്ചുകൊണ്ട് മുത്തൂറ്റ് ഫിനാൻസുകാർ ഇപ്പോഴും താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. പാവങ്ങൾ അറബ് നാട്ടിലെല്ലാം തന്നെ സമ്പാദിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ച തുകയാണ്, അവരുടെ മുൻ ജീവിതത്തിലേക്കുള്ള കാഴ്ചപ്പാടായി മാറ്റിവെച്ച തുകയാണ് ഇവരിപ്പോൾ ഇവിടെ പറ്റിച്ച് തട്ടിയെടുത്തിരിക്കുന്നത്. ഈ പണം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ നിക്ഷേപകരെല്ലാം തന്നെ ഈ സ്ഥാപനത്തിന് ഉള്ളിൽ തമ്പടിച്ചിരിക്കുകയാണ്. എന്തായാലും അവർക്ക് അവരുടെ പണം തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.